നമസ്കാരം. ഈ നാട് മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. ഹിമവാന്റെ ഔന്നത്യത്തോടെ ഭാരതത്തിന്റെ വീരസൈനികർ നിലയുറപ്പിക്കുമ്പോൾ രാജ്യത്തിന്റെ അതിർത്തികൾ സുഭദ്രമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ എത്ര വലിയ ആത്മവിശ്വാസമാണ് ഓരോ ഭാരതീയനും നൽകുന്നത്. ഹിമാചൽ പ്രദേശിൽ സുരക്ഷാ സേനയ്ക്കൊപ്പം ദീപാവലി ആഘോഷിച്ച പ്രധാനമന്ത്രിയുടെ വാക്കുകളാണിത്. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഹിമാചലിലെ ലെപ്ച ഗ്രാമത്തിലെത്തിയാണ് സേനയ്ക്കൊപ്പം പ്രധാനമന്ത്രി ദീപാവലി ആഘോഷമാക്കിയത്. ദീപാവലി എന്നാൽ ഭീകരവാദം അവസാനിപ്പിക്കുന്നതിന്റെ ഉത്സവമെന്നാണ് പ്രധാനമന്ത്രി സൈനികരോട് പറഞ്ഞത്. രാഷ്ട്രനിർമ്മാണത്തിൽ സമാനതകളില്ലാത്ത സേവനമാണ് സൈനികരുടേത്. അന്താരാഷ്ട്ര തലത്തിലും അവർ രാജ്യത്തിന്റെ യശസ്സുയർത്തുന്നു. പല കാര്യത്തിലും ലോകം ഭാരതത്തെ ഉറ്റുനോക്കുമ്പോൾ രാജ്യത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമായിരിക്കുക എന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. അന്താരാഷ്ട്ര സമാധാന ദൗത്യങ്ങളിൽ ഭാരതത്തിന് മികച്ച പ്രതിച്ഛായ ലഭിച്ചത് സൈനികരുടെ പ്രവർത്തനങ്ങൾ മൂലമാണ്. നമ്മുടെ ധീരസൈനികർക്ക് പരിഹരിക്കാൻ പറ്റാത്ത എന്ത് വെല്ലുവിളിയാണുള്ളത്. സൈന്യത്തിൽ നാരീശക്തിയുടെ മുന്നേറ്റം കണ്ട നാളുകളാണിത്. 500 വനിതാ ഉദ്യോഗസ്ഥർക്ക് പെർമനന്റ് കമ്മീഷൻ പദവി നൽകി. നമ്മുടെ വനിതാ പൈലറ്റുമാർ റഫാൽ യുദ്ധവിമാനങ്ങൾ വരെ പറപ്പിക്കുന്നു. കഴിഞ്ഞ 30-35 വർഷമായി സൈനികർക്കൊപ്പമാണ് തന്റെ ദീപാവലി ആഘോഷം. സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരിക്കുന്ന ഇടം ക്ഷേത്രങ്ങൾക്ക് സമമാണെന്നും പ്രധാനമന്ത്രി പറയുന്നു. ധീരരായ സൈനികർ ഹിമാലയത്തിന്റെ കരുത്തോടെ അതിർത്തികളിൽ പതറാതെ കാവൽ നിൽക്കുന്ന കാലത്തോളം നമ്മുടെ രാജ്യം സുരക്ഷിതമാണ്. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ആകുന്നതിനും മുമ്പ് സൈനികരോടൊപ്പം ദീപാവലി ആഘോഷിച്ചു തുടങ്ങിയതാണ്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഭാരതത്തിലെ എല്ലാ സൈനികർക്കും ദീപാവലി ആശംസ അറിയിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യ ചൈന അതിർത്തി ഗ്രാമമായ ലാപ്ചയിലെ സൈനികരോടൊപ്പമാണ് മോദി ഇത്തവണ ദീപാവലി ആഘോഷിക്കാൻ തിരഞ്ഞെടുത്തത്. നമ്മുടെ രാജ്യത്തെ സൈനികർ കുടുംബത്തിൽ നിന്നും അകന്ന് അതിർത്തികളിലാണ് വസിക്കുന്നത്. അതിനാൽ അവരോടൊപ്പമാണ് ദീപാവലി ഞാൻ ആഘോഷിക്കുന്നത്. സൈനികർ എവിടെയാണോ അവിടെയാണ് എൻ്റെ അയോധ്യയും ദീപാവലി ആഘോഷങ്ങളും നടക്കുന്നത്. രാഷ്ട്രനിർമ്മാണത്തിന് സൈനികരുടെ പങ്ക് അത്രയേറെ പ്രാധാന്യമുള്ളതാണ്. ആഗോളതലത്തിലെ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രതീക്ഷ വളരെ വലുതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ അതിർത്തികളുടെ സംരക്ഷണം പ്രധാനവുമാണ്. ഏറ്റവും ധീരരായ സൈനികരാണ് ഹിമാലയം പോലുള്ള അതിർത്തികൾ സംരക്ഷിക്കുന്നത്. കരസേനയിലെ സൈനികർ നിരവധി യുദ്ധങ്ങൾ നടത്തി രാജ്യത്തിന്റെ ഹൃദയം കീഴടക്കിയിരിക്കുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിട്ടുനിൽക്കുന്ന സൈനികർ നമ്മുടെ ജീവിതം പ്രകാശപൂർണമാക്കുവാൻ പ്രയത്നിക്കുകയാണ്. ധീരതയുടെയും പ്രതിരോധത്തിന്റെയും പൂർണ്ണരൂപമായ ഈ സൈനികരോട് രാജ്യം എന്നും കടപ്പെട്ടിരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ വർഷം ജമ്മുകാശ്മീരിലെ കാർഗിലിലായിരുന്നു മോദിയുടെ ദീപാവലി ആഘോഷം. 2021 നൌഷേരയിലെ സൈനികരോടൊപ്പവും 2020 അതിർത്തി പ്രദേശമായ ലാംഗോ വാലയിലുമായിരുന്നു. 2019 ജമ്മുകാശ്മീരിലെ നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള രജൌരി ജില്ലയിൽ സൈനികർക്കൊപ്പമാണ് പ്രധാനമന്ത്രി ദീപാവലി ആഘോഷിച്ചത്. 2018 പ്രധാനമന്ത്രി മോദി ഉത്തരാഖണ്ഡിലെ ഖർസിലിൽ ഇന്ത്യൻ ആർമിയുടെയും ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെയുമോടൊപ്പം ദീപാവലി ആഘോഷങ്ങളിൽ പങ്കെടുത്തിരുന്നു. 2017 ജമ്മുകാശ്മീരിലെ ബന്ദിപ്പോര ജില്ലയിലെ ഗുരേസ് താഴ്വരയിലെ സൈനിക കേന്ദ്രത്തിലെ സൈനികരോടൊപ്പമായിരുന്നു ദീപാവലി ആഘോഷം. 2016 പ്രധാനമന്ത്രി ഹിമാചൽ പ്രദേശിൽ ഇൻഡോ ടിബറ്റൻ ബോർഡറിലും 2015 ദീപാവലി ആഘോഷിക്കാൻ പഞ്ചാബ് അതിർത്തിയുമായിരുന്നു തിരഞ്ഞെടുത്തത്. 2014 പ്രധാനമന്ത്രി സിയാച്ചിനിലെ സൈനികർക്കൊപ്പമാണ് ദീപാവലി ആഘോഷിച്ചത്. ചൈനീസ് അതിർത്തിയിലുള്ള ലെപ്ചെ സ്റ്റേഷനിൽ കരസേനയിലെയും ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെയും സൈനികരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. അതിർത്തിയിൽ സൈനികർക്കൊപ്പം ദീപാവലി ആഘോഷിച്ചത് വൈകാരികവും അഭിമാനവുമായ നിമിഷങ്ങളായിരുന്നുവെന്ന് പ്രധാനമന്ത്രി പിന്നീട് എക്സിൽ കുറിച്ചു. പത്താൻകോട്ട് എയർഫോഴ്സ് സ്റ്റേഷനിൽ ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുകയും ഉദ്യോഗസ്ഥർക്ക് ആശംസകൾ അറിയിക്കുകയും ചെയ്തു. ഇന്ത്യൻ ആർമിയോടൊപ്പവും അദ്ദേഹം ദീപാവലി ആഘോഷിച്ചു. ചൈനയുടെ അതിർത്തികളിൽ 20 പോസ്റ്റുകളിലായി 5 ITBP ബറ്റാലിയനുകളെയാണ് വിന്യസിച്ചിരിക്കുന്നത്. സൈനികർക്കൊപ്പം ആഘോഷിക്കുന്ന പ്രധാനമന്ത്രിയുടെ 9-ാമത്തെ ദീപാവലിയാണിത്. കരസേനാ മേധാവി മനോജ് പാണ്ഡെ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലുള്ള ഹാർസിൽ സെക്ടർ സന്ദർശിച്ച് സൈനികർക്കൊപ്പം ദീപാവലി ആഘോഷിച്ചു. ഹിമാലയത്തിലെ ഗഡ്വാളിലാണ് ഹർസിൽ സെക്ടർ. സൈന്യത്തിൽ സാങ്കേതിക തലത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് കരസേനാ മേധാവി വിശദീകരിച്ചു.
ലഭിച്ചെന്നും സൈന്യത്തിന്റെ അറിയിപ്പിൽ പറയുന്നു. വർഷങ്ങളായി പ്രധാനമന്ത്രി സൈനികർക്കൊപ്പമാണ് ദീപാവലി ആഘോഷിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇന്ത്യക്കാരെന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കുക തന്നെ വേണം. നമ്മൾ വീടുകളിലും തെരുവുകളിലും ദീപാവലി ആഘോഷിക്കുമ്പോൾ അതിർത്തികൾ താണ്ടി ഭീകരർ എത്തുന്നതും കാത്ത് ഉറക്കമൊഴിച്ചിരിക്കുന്ന സൈനികരെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? നമ്മൾ ആഘോഷിക്കുകയും ആർമാദിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ സുരക്ഷിതരായിരിക്കാൻ ഉറക്കമൊഴിക്കുന്നവർക്കൊപ്പം നമുക്ക് വേണ്ടി പ്രധാനമന്ത്രി ആഘോഷിക്കുകയാണ്. തോക്കേന്തിയ കൈകൾക്ക് കരുത്ത് പകരാനും സ്വന്തക്കാരെ വിട്ടു നിൽക്കുന്നവർക്ക് ഒപ്പമുണ്ടെന്ന വിശ്വാസം നൽകാനും പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം എത്ര വലുതാണെന്ന് ചിന്തിക്കാനൊക്കില്ല. അതാണ് ഒരു ജനനേതാവിന് രാജ്യസ്നേഹിക്ക് ചെയ്യാനാകുന്ന വലിയ കടമ. ജയ് ഹിന്ദ്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.